ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ജോ ബൈഡനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചിത്രങ്ങൾ വൈറലാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി മോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്ന കണ്ടൽ വൃക്ഷങ്ങൾ നട്ടു. ചൊവ്വാഴ്ച ഉച്ചകോടിയുടെ ആദ്യ ദിനം യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് മോദിയുടെ അടുത്തെത്തി ബൈഡൻ ഹസ്തദാനം നൽകുന്നതിന്റെയും സൗഹൃദ സംഭാഷണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അതേസമയം ബുധനാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ഹസൈൻ ലൂങ്, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും മോദിയും ഹസ്തദാനം നൽകി ഹ്രസ്വ സംഭാഷണം നടത്തിയിരുന്നു. 2019 ഇന്ത്യൻ അതിർത്തിയിലെ ചൈനീസ് അതിക്രമത്തിന് ശേഷം ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. അതിനിടെ G20 മോദിയുടെ മുൻഗണനകൾ ലോകശ്രദ്ധ നേടി. പുതിയ ആശയങ്ങളും കൂട്ടായ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു. പരിസ്ഥിതി ജീവിതശൈലി ബഹുജന പ്രസ്ഥാനമാക്കും. വികസന നേട്ടങ്ങൾ എല്ലാവരിലും എത്തിക്കും. ആഗോള വികസനത്തിൽ വനിതാ പങ്കാളിത്തം ഉണ്ടാകും. സമാധാനത്തിനും ഐക്യത്തിനും ശക്തമായ സന്ദേശവും മോദി നൽകി. അതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും നടത്തിയ സംഭാഷണം ശ്രദ്ധ നേടി. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഇരുവരും പരസ്യമായി വഴക്കിടുന്ന വീഡിയോ ആയിരുന്നു അത്. നമ്മൾ ചർച്ച ചെയ്തതെല്ലാം ചോർന്നുവെന്നും അത് ഒട്ടും ഉചിതമായില്ലെന്നുമാണ് ട്രൂഡോയുമായി വഴക്കിട്ടുകൊണ്ട് ഷീ ജിൻപിങ് പറഞ്ഞത്. നമ്മുടെ സംഭാഷണം അങ്ങനെ ആയിരുന്നില്ല എന്നും ഷീ ജിൻപിങ് പറയുന്നുണ്ട്. എന്നാൽ തങ്ങൾ തുറന്ന സംഭാഷണത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി തുറന്നടിച്ചു. സ്വാതന്ത്ര്യമാണ് വലുത്. അതുതന്നെയാണ് ഇപ്പോൾ തുടരുന്നതും. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ തീർച്ചയായും വിയോജിപ്പുകൾ ഉണ്ടാകുമെന്നും ട്രൂഡോ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നമുക്ക് ആദ്യം നിബന്ധനകൾ രൂപീകരിക്കാമെന്ന് ഷീ ജിൻപിങ് പറയുന്നുണ്ട്. സംഭാഷണത്തിൽ ഉടനീളം ചൈനീസ് പ്രസിഡന്റ് അസ്വസ്ഥനായിരിക്കുന്നത് കാണാനാകും. സംഭാഷണത്തിന് ശേഷം ഇരുവരും ഹസ്തദാനം ചെയ്തു പോകുന്നതും കാണാം. കഴിഞ്ഞ ദിവസം ഇരുരാജ്യങ്ങളിലെ നേതാക്കൾ ഔദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കനേഡിയൻ തെരഞ്ഞെടുപ്പുകളിൽ ചൈനീസ് ഇടപെടലിനെക്കുറിച്ച് ട്രൂഡോ ആശങ്ക ഉന്നയിച്ചിരുന്നു. ഉക്രൈൻ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിലെ യുദ്ധത്തെ സംബന്ധിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തിരുന്നു. അതേസമയം അടുത്ത വർഷം സെപ്റ്റംബർ 9-10 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് G20 ഉച്ചകോടി നടക്കുക. അധ്യക്ഷ പദവി ലഭിക്കുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനമാണെന്നും രാജ്യത്തെ വിവിധ നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും G20 യോഗം സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ ആശ്ചര്യജനകമായ വൈവിധ്യം, അന്തർലീനമായ പാരമ്പര്യം, സാംസ്കാരിക പെരുമ എന്നിവയെക്കുറിച്ചുള്ള അനുഭവം എല്ലാ അതിഥികൾക്കും ലഭിക്കും. ജനാധിപത്യത്തിന്റെ അമ്മയായ ഇന്ത്യയിലെ ആഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കണം. G20 ലോകമാറ്റത്തിന്റെ ചാലകശക്തിയായി മാറാമെന്നും മോദി പറഞ്ഞു. അടുത്ത ഒരു വർഷം പുതിയ ആശയങ്ങൾ വിഭാവനം ചെയ്ത് കൂട്ടായ പ്രവർത്തനത്തോടെയും ആഗോള മുന്നേറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രകൃതിദത്ത സ്രോതസ്സുകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയാണ് ഇപ്പോൾ സംഘർഷങ്ങൾ നടക്കുന്നത്. ഇത് പരിസ്ഥിതിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഭൂമിയുടെ സുരക്ഷിത ഭാവിക്കായി ട്രസ്റ്റീഷിപ്പ് മാത്രമാണ് ഒരു പോംവഴി. പരിസ്ഥിതിക്കായുള്ള ജീവിതശൈലി എന്ന പ്രചരണം ഇതിന് വലിയ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.